ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യൻ ശാസ്ത്രയിലേക്ക് സ്വാഗതം. കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അശ്വതി, ഭൂമി, വാഹനം എന്നിവയുടെ വിൽപ്പനയിലൂടെ ധനലാഭം, കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ സുഹൃത്ത് സഹായം ലഭിക്കും. തൊഴിലിൽ അനുകൂലമായ സാഹചര്യം, പ്രവർത്തന വിജയം കൈവരിക്കും. യാത്രകൾ വേണ്ടിവരും. ആരോഗ്യപരമായി വാരം അനുകൂലമല്ല. സാമ്പത്തികപരമായ വിഷമതകൾ തരണം ചെയ്യുവാൻ സാധിക്കും. ഭാര്യാഭർത്തൃബന്ധത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹൃതമാകും. കർമ്മരംഗത്തെ ചില മാറ്റങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിയും. ഐടി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഭരണി, വസ്ത്ര സ്വർണ്ണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ കാലമാണ്. തൊഴിൽപരമായ അലച്ചിൽ വർദ്ധിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കുറയും. സന്താനങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. കാര്യപുരോഗതിക്ക് പുതിയ തടസ്സങ്ങൾ ഉടലെടുക്കും. ധനപരമായ എല്ലാ കാര്യത്തിലും അധിക ശ്രദ്ധ പുലർത്തുക. ദാമ്പത്യ കലഹം ഉണ്ടാകുവാൻ സാധ്യത നിലനിൽക്കും. അധികാരികളുടെ അപ്രിയം നേരിടുവാൻ സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രം. ആരോഗ്യ വിഷമതകൾ നേരിടും. ഔഷധ സേവ വേണ്ടിവരും. സഞ്ചാര ക്ലേശം അനുഭവിക്കും. തൊഴിൽപരമായി അനുകൂല വാരമല്ല. പുതിയ തൊഴിൽ ശ്രമത്തിൽ പ്രതികൂല മറുപടികൾ ഉണ്ടാകും. യാത്രകൾ കൂടുതലായി വേണ്ടിവരും. സുഹൃത്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. തൊഴിൽപരമായ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രധാന തീരുമാനങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. രോഹിണി, ബന്ധുജനങ്ങൾക്ക് രോഗബാധ സാധ്യത കാണുന്നു. അനാവശ്യ വാഗ്വാദങ്ങളിൽ ഏർപ്പെടും. സ്വന്തം ബിസിനസ്സിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. അനാവശ്യ ചിന്തകൾ വർദ്ധിക്കും. അന്യരെ വാക്കുകൊണ്ട് വേദനിപ്പിക്കും. ദീർഘയാത്ര വേണ്ടിവരും. ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു. പിതൃസ്വത്ത് ലഭിക്കുവാൻ യോഗം കാണുന്നു. മകയിരം, സന്താനങ്ങൾക്കുണ്ടായിരുന്ന രോഗബാധ ശമിക്കും. കുടുംബ പ്രശ്നങ്ങളിൽ ശമനമുണ്ടാകും. തൊഴിൽ മേഖല ശാന്തമാകും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സാമ്പത്തികമായ വിഷമതകൾ തരണം ചെയ്യും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. വരവിനേക്കാൾ ചെലവ് അധികരിച്ചു നിൽക്കുന്ന കാലമാണ്. പ്രതിസന്ധികളെ അതിജീവിക്കും. പൊതുവെ വിശ്രമം കുറഞ്ഞിരിക്കും. തിരുവാതിര നക്ഷത്രം. ദാമ്പത്യ ഭിന്നതകൾ ശമിക്കും. ആരോഗ്യ പുഷ്ടിയുണ്ടാകും. ഉത്തരവാദിത്വം വർദ്ധിക്കും. പല പ്രധാന പ്രവർത്തികളും സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടി വരും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകുന്ന കാലമാണ്. ഭക്ഷണസുഖം കുറയും. തൊഴിൽ രംഗത്ത് അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങും. തൊഴിൽപരമായ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. പുണർദ നക്ഷത്രം. അനുകൂല ഫലങ്ങളുള്ള വാരമാണ് പുണർദ നക്ഷത്രക്കാർക്ക്. ധനലാഭം ഉണ്ടാകും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയം കാണുന്നു. മാനസികമായി നിലനിന്നിരുന്ന സംഘർഷം ഒഴിവാകും. ഒന്നിലധികം തവണ യാത്രകൾ വേണ്ടിവരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. സഹോദരങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. പൂയം, നേത്രരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. വ്യവഹാരങ്ങളിൽ വിജയം നേടും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി വർദ്ധിക്കും. ആയില്യം, അധികാരികളിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും. അന്യരുടെ സഹായം ലഭിക്കും. ബിസിനസ് നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. ദേഹസുഖം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാൻ കഴിയും. മകര നക്ഷത്രം. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് തടസ്സമുണ്ടാകും. ധനപരമായി ഭാരം നല്ലതല്ല. കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകും. സൗഹൃദങ്ങളിൽ ഉലച്ചിലുണ്ടാകാൻ സാധ്യത കാണുന്നു. കാര്യപുരോഗതി കൈവരിക്കും. അനുകൂല ദിനമാണ്. രോഗശമനമുണ്ടാകും. പ്രവർത്തനങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ബന്ധുജന സഹായം ലഭിക്കും. സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടവരും. കുടുംബ സൗഖ്യ വർധനയുണ്ടാകും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. മാനസികമായ സംതൃപ്തി കാണുന്നു. ജീവിത സൗഖ്യമുണ്ടാകും. പൂരം നക്ഷത്രം. രോഗദുരിതത്തിൽ ശമനമുണ്ടാകും. മാനസിക സുഖവർധനമുണ്ടാകും. പ്രവർത്തനങ്ങളിലും കർമ്മരംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകും. ഉപഹാരങ്ങൾ ലഭിക്കും. അവിചാരിത ധനലാഭവും ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയവും കാണും. കുടുംബസൗഖ്യം, ബന്ധുജന സമാഗമം ഉണ്ടാകും. ഉത്തര നക്ഷത്രം. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. പ്രശ്ന പരിഹാരത്തിനായി സഹായം തേടേണ്ടി വരും. കലാപരിപാടികളിൽ സംബന്ധിക്കും. സ്നേഹിക്കുന്നവരിൽ നിന്ന് എതിർപ്പ് നേരിടും. യാത്രകൾ വേണ്ടിവരും.
വിജയം ഉറപ്പാക്കിയിരുന്ന പദ്ധതികളിൽ തിരിച്ചടികൾ നേരിടും. അത്തം നക്ഷത്രം ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റമുണ്ടാകും. രോഗദുരിത ശമനമുണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്ന് ഉറച്ച പിന്തുണ നേടും. പ്രണയബന്ധിതർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. അനിയന്ത്രിത കോപം പലപ്പോഴും ആപത്തായി തീരും. വിദേശത്ത് നിന്നും നാട്ടിൽ തിരികെ എത്തും. ധനകാര്യ സ്ഥാനങ്ങളിൽ നിന്ന് ലോൺ പാസ്സായി കിട്ടും. ചിത്തിര വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ഫലമുണ്ടാകും. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് മികച്ച ലാഭം നേടാൻ സാധിക്കും. മനസുഖം വർദ്ധിക്കും. മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. രോഗദുരിതങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. ഭക്ഷണത്തിൽ നിന്ന് അലർജി പിടിപെടാനുള്ള സാധ്യത കാണുന്നു. മാനസിക നിരാശയിൽ നിന്ന് മോചനമുണ്ടാകും. ചോതി നക്ഷത്രം സഹായ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തുക്കൾ പിൻവാങ്ങും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന ശ്രമം വേണ്ടിവരും. കലഹങ്ങൾക്ക് സാധ്യത കാണുന്നു. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും. വിശാഖ നക്ഷത്രം പണമിടപാടുകളിൽ ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്. പിതാവിന് അരിഷ്ടതകൾ ഉണ്ടാകും. അനാരോഗ്യമുണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. അപ്രതീക്ഷിത ധനനഷ്ടം നേരിടും. വാഹനം വിലപ്പെട്ട രേഖകൾ കൈമോശം വരാനിടയുണ്ട്. അനിഴം യാത്രകൾ വേണ്ടിവരും. ചെവിയുമായി ബന്ധപ്പെട്ട രോഗാരിഷ്ടതകൾ ഉണ്ടാകും. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. പ്രണയബന്ധങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മിതി വർദ്ധിക്കും. ഇരുചക്ര വാഹനം വാങ്ങും. വ്യവഹാര വിജയം പ്രതീക്ഷിക്കാം. പ്രശ്നപരിഹാരത്തിനായി സഹായം തേടേണ്ടി വരും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. തൃക്കേട്ട ആരോഗ്യപരമായി അനുകൂല സമയം. വിവാഹം വാക്കുറപ്പിക്കും. തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അനാവശ്യമായ മാനസിക ഉത്കണ്ഠയുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ ഉണ്ടാകും. യാത്രകൾ വേണ്ടിവരും. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം ഉണ്ടാകും. സുഹൃത്ത് സഹായം ലഭിക്കും. പ്രവർത്തന വിജയം കൈവരിക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ ശമിക്കും. മൂലനക്ഷത്രം ഇഷ്ടജനങ്ങൾക്ക് തൊഴിൽപരമായി മാറ്റമുണ്ടാകും. അന്യദേശവാസം എന്നിവയും ഉണ്ടാകും. സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതയുണ്ടാകും. അന്യരുടെ ഇടപെടൽ മൂലം കുടുംബത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങൾക്ക് ഉന്നമനമുണ്ടാകും. ചെവിക്കും കണ്ണുകൾക്കും രോഗബാധ സാധ്യത കാണുന്നു. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. പൂരാട നക്ഷത്രം ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ക്ഷമിക്കും. സന്താന ഗുണം അനുഭവിക്കും. കുടുംബസൗഖ്യ വർധനവുണ്ടാകും. ബിസിനസ്സിൽ പുരോഗതി കാണുന്നു. മാനസികമായ സംതൃപ്തി ഉണ്ടാകും. ആരോഗ്യപരമായ വിഷമതകളിൽ നിന്ന് മോചനമുണ്ടാകും. പൊതുപ്രവർത്തനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത സുഹൃത്തുക്കളുമായി നിലനിന്ന ഭിന്നത അവസാനിക്കും. സന്താനങ്ങൾക്കായി പണച്ചെലവുണ്ടാകും. ഉത്രാടം സഹപ്രവർത്തകർ അയൽവാസികൾ എന്നിവരിൽ നിന്ന് സഹായം ലഭിക്കും. സാമ്പത്തിക വിഷമതകൾ മറികടക്കും. മനസ്സിനെ അനാവശ്യ ചിന്തകൾ അലട്ടും. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. തൊഴിൽപരമായ യാത്രകൾ ഉണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. കുടുംബസൗഖ്യം വർദ്ധിക്കും. ബന്ധുജന സമാഗമം മൂലം മാനസിക സുഖവർദ്ധന ഉണ്ടാകും. പ്രവർത്തനങ്ങളിൽ നേട്ടമുണ്ടാകും. പരീക്ഷാ വിജയം കാണും. തിരുവോണം മാനസികമായി വിഷമതകൾ നേരിടും. സന്താനങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ വന്നുചേരും. ബന്ധുക്കളുമായി കലഹത്തിനുള്ള സാധ്യത കാണും. സാമ്പത്തിക ക്ലേശമുണ്ടാകും. വാതജന്യ രോഗങ്ങൾ എന്നിവ മൂലം വിഷമിക്കും. ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തുക. ബന്ധുജന സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പണച്ചെലവുണ്ടാകും. അവിട്ടം നിലനിന്നിരുന്ന മാനസിക വിഷമതകൾ ശമിക്കും. സാമ്പത്തിക വിഷമതകൾ വിട്ടൊഴിയും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടവരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. തൊഴിൽപരമായി നിലനിന്നിരുന്ന ഉത്കണ്ഠ ശമിക്കും. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനമുണ്ടാകും. പൈതൃക സ്വത്തിന്റെ അനുഭവം ഉണ്ടാകും. ചതയം ബന്ധുക്കളെ സന്ദർശിക്കും. ഭൂമി വീട് ഇവ വാങ്ങുവാനുള്ള അഡ്വാൻസ് നൽകും. കാലാവസ്ഥാജന്യ രോഗസാധ്യത കാണുന്നു. മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകാനിടയുണ്ട്. അവിചാരിത യാത്രകൾ വേണ്ടിവരും. ഭക്ഷണ സുഖം കുറയും. പല്ലുകൾക്ക് രോഗസാധ്യത കാണുന്നു. സുഹൃത്തുക്കളുമായി സംഗമം ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായി യാത്രകൾ വേണ്ടിവരും. ഉരുട്ടതി അരിഷ്ടതകൾ അനുഭവപ്പെടും. ശരീരത്തിൽ പരിക്ക് പറ്റുവാൻ സാധ്യത കാണുന്നു. ഉദരവിഷമതകൾ അനുഭവിക്കും. ആവശ്യത്തിന് പണം കണ്ടെത്താനാവാതെ വരും. മുൻ
മുമ്പ് പരിചയമില്ലാത്തവർക്ക് സഹായം ചെയ്യേണ്ടി വരും. ആവശ്യത്തിന് പണം കണ്ടെത്താനാവാതെ വരും. മുൻപ് പരിചയമില്ലാത്തവർക്ക് സഹായം ചെയ്യേണ്ടി വരും. ഗൃഹാന്തരീക്ഷം അസംതൃപ്തകരമായിരിക്കും. വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഉത്രട്ടാതി ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുവാൻ സാധിക്കും. ബിസിനസ്സിൽ മികവ് പുലർത്തും. ഔഷധങ്ങളിൽ നിന്ന് അലർജി പിടിപെടാൻ സാധ്യത കാണുന്നു. അന്യജന സഹായത്താൽ കാര്യവിജയം ഉണ്ടാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ വിജയിക്കും. തൊഴിൽ രഹിതർക്ക് താൽക്കാലിക ജോലി ലഭിക്കും. പഠനത്തിൽ അലസതയുണ്ടാകും. ഭാരത്തിന്റെ അവസാനത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കും. രേവതി ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നത മാറി ശാന്തതയുണ്ടാകും. സ്വന്തം ബിസിനസ്സിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും. പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. മുൻകോപം നിയന്ത്രിക്കണം. ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം പുലരും. വിദേശ ജോലിയിൽ നിലനിന്ന പ്രശ്നങ്ങൾ ക്ഷമിക്കും.